നമസ്കാരം ഒരു കല്ലിൽ നിന്ന് ഒരു ശില്പി ഒരു ശില്പത്തെ കൊത്തിയെടുക്കുന്ന ഒരു പ്രക്രിയ നമുക്ക് പരിചയമുള്ള കാര്യമായിരിക്കും നമ്മൾ പലരും അത് നേരിട്ട് കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടറിവുള്ളൊരു കാര്യം തന്നെ ആയിരിക്കും പക്ഷേ ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു ജനത അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് വീട് നിർമ്മിക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ നമ്മൾ വീട് നിർമ്മിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പരിചയപ്പോൾ എങ്ങനെയാണ് ഒരു കല്ലും മണ്ണും അല്ലെങ്കിൽ സിമെൻറ്റ് ഇന്നത്തെ കാലത്തൊക്കെ സിമൻറ്റ് കോൺക്രീറ്റ് അത്തരം മേഖലകളിലല്ലേ ഇപ്പോൾ വീട് നിർമ്മിക്കാനും നമ്മളൊക്കെ കേട്ട് പരിചയമുള്ളൂ പക്ഷേ അവർ ചെയ്തിരുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ പാറയിൽ നിന്ന് അവർ അവർക്ക് താമസിക്കാൻ ആവശ്യമായ വീടിനെ കൊത്തിയെടുത്തിരുന്നു അത്തരത്തിലൊരു സമൂഹം നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഈ സമൂഹം അവർക്ക് താമസിക്കാനുള്ള കെട്ടിടങ്ങളും അതുപോലെ വീടൊക്കെ കൊത്തിയെടുത്തുകൊണ്ട് അവർ ഒരു നഗരത്തെ നിർമ്മിച്ചു ഈ ഒരു നഗരം പിന്നീട് ലോക പൈതൃക പട്ടികയിലും പിന്നീട് പുതിയ ലോകാത്ഭുതങ്ങളുടെ പട്ടികയിലും ഇടം പിടിച്ചു ആ ഒരു നഗരത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് ഒട്ടും വേവിക്കാതെ കൂടുതലൊന്നും മലിച്ച് നീട്ടാതെ നേരെ വീഡിയോയിലേക്ക് എടുക്കാം ജോർദാനിലെ ചെങ്കടലിന് തെക്കുഭാഗത്തായി ഒരു മരുഭൂമിയുടെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന പെട്ര എന്ന നഗരം തീർത്തും മനുഷ്യ നിർമ്മിതമായൊരു നഗരമാണ് ഒരുപാട് മനുഷ്യനിർമ്മിത നഗരങ്ങളെ കുറിച്ച് ഇതിനു മുമ്പുള്ള പല വീഡിയോകളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിന്ന് തീർത്തും വ്യത്യസ്തമായ രീതിയിൽ നിർമ്മിക്കപ്പെട്ട ഒരു നഗരമാണിത് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയ പാറ ആ പാറയിൽ നിന്ന് അവർക്ക് ആവശ്യമായ താമസിക്കാൻ ആവശ്യമായുള്ള കെട്ടിടങ്ങൾ അവർ കൊത്തുപണികളിലൂടെ നിർമ്മിച്ചു ഇത്തരത്തിലുള്ള ഒരു കൊത്തുപണിയെ റോക്ക് കട്ട് ആർക്കിടെക്ചർ എന്നൊക്കെയാണ് ചരിത്രത്തിൽ വിളിച്ചു പോരുന്നത് എന്താണെങ്കിലും അങ്ങനെയാണ് അവർ അവിടെ നിവ താമസിച്ചിട്ടുണ്ടായിരുന്നവർ ആ വീട് അവർക്ക് താമസിക്കാനുള്ള ഒരു വാസസ്ഥലം നിർമ്മിച്ചിരുന്നത് ഒരു മരുഭൂമിക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ പെട്ര എന്ന നഗരത്തിന് റോസ് സിറ്റി എന്നും അതുപോലെ ദ ലോസ്റ്റ് സിറ്റി ഓഫ് പെട്ര എന്നൊക്കെ പേര് ഈ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ പേരൊക്കെ ഇങ്ങനെ വന്നെന്നുള്ളത് നമുക്ക് വഴിയേ മനസ്സിലാവും അപ്പോൾ ആദ്യം നമുക്ക് ഈ പെട്ര എന്ന നഗരത്തിൻ്റെ ചരിത്രം എന്താണെന്നൊന്ന് പരിശോധിച്ച് നോക്കാം നബാത്യൻസ് എന്നറിയപ്പെട്ടിരുന്ന ഒരു വ്യാവസായിക സമൂഹമായിരുന്നു ഈ പെട്ര എന്നൊരു നഗരത്തെ നിർമ്മിച്ചെടുത്തതെന്നാണ് ചരിത്രങ്ങളിൽ പറയുന്നത് അവർ വ്യാവസായികളായതുകൊണ്ട് തന്നെ അവർക്ക് വികാര്യമായ രീതിയിലുള്ള ഒരു സമ്പത്ത് വന്നു ചേർന്നു അപ്പോൾ ഈ പെട്ര എന്ന നഗരം ഈ സമ്പന്നമായൊരു വ്യവസായികളുടെ നഗരം എന്ന പേരിൽ പുറത്തറിയാനും തുടങ്ങി അപ്പോൾ അവർ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങൾ നേരിടാനും തുടങ്ങി അവർക്കെതിരെ വന്ന ആദ്യത്തെ ആക്രമണം എന്ന് പറയുന്നത് ഗ്രീക്ക് രാജാക്കന്മാരിൽ നിന്നായിരുന്നു പക്ഷേ ഈ പെട്ര എന്ന നഗരം അവരുടേതായിരുന്നു നബാത്യന്മാരുടെ ആയതുകൊണ്ട് തന്നെ ആ ഒരു നഗരത്തേക്ക് വരുന്ന ആക്രമണത്തെ എങ്ങനെ ചെറുത്തു നിൽക്കണമെന്നും അവർക്കറിയാം അത്തരമൊരു അറിവും പിന്നെ നബാത്യന്മാരുടെ വൈദഗ്ധ്യവും കാരണം ആദ്യത്തെ ആ ഗ്രീക്ക് യുദ്ധത്തിൽ നിന്ന് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു അവർ നിഷ്പ്രയാസം വിജയിച്ചു പക്ഷേ ആ ഒരു യുദ്ധം അവർ നേരിട്ട അവസാനത്തെ യുദ്ധമായിരുന്നില്ല തൊട്ടടുത്ത് തന്നെ റോമൻ രാജാക്കന്മാർ അവരെ ആക്രമിച്ചു പക്ഷേ എന്തുകൊണ്ടോ നബാത്യന്മാർക്ക് ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല അവർ നിഷ്പ്രയാസം പരാജയപ്പെട്ടു പിന്നീട് ഏകദേശം ഇരുന്നൂറ്റി അൻപത് വർഷത്തോളം പെട്ര എന്ന മനുഷ്യനിർമ്മിത നഗരത്തെ ഭരിച്ചിരുന്നത് റോമൻ രാജാക്കന്മാരായിരുന്നു എന്നാൽ ഈ റോമൻ രാജവംശം എങ്ങനെയാണ് ഇല്ലാതായി പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഭൂമിക്കുലുക്കത്തിലൂടെയാണ് പെട്ടെന്നൊരു ഉണ്ടായപ്പോൾ പെട്ര എന്ന മനുഷ്യനിർമ്മിത നഗരത്തിലെ പല ബിൽഡിങ്ങുകളും നശിച്ചുപോയി കേടുപാടുകൾ വന്നുപോയി അപ്പോൾ റോമൻ രാജാക്കന്മാർ ആ നഗരത്തെ വിട്ടുപോയി പിന്നീട് അവിടെ ബാക്കിയുണ്ടായിരുന്നതെന്ന് പറയുന്നത് ബൈസാൻഡീൻസ് എന്ന് പറയപ്പെട്ടിരുന്ന ഒരു വിഭാഗമായിരുന്നു അവർ ഏകദേശം അഞ്ഞൂറ് വർഷത്തോളം അവിടെ താമസിച്ചു എന്നാൽ പിന്നീടുള്ള ചരിത്രം ഇന്നും അപ്രസക്തമായി കിടക്കുന്നു അതിനൊരു കാരണമുണ്ട് അത് വഴിയേ പറയാം പെട്ര എന്ന മനുഷ്യനിർമ്മിത നഗരത്തിന് പല പേരുകൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ആദ്യം റോസ് സിറ്റി എന്ന പേരെങ്ങനെ വന്നു എന്ന് പറയാം അവിടുത്തെ ഈ നഗരം എന്ന് പറയുന്നത് തീർത്തും റോസ് കളറിലായിരുന്നു അവിടെ പാറയിൽ നിന്നാണ് ഈ നഗരം ഉണ്ടാക്കിയതെന്ന് ഞാൻ പറഞ്ഞു ആ പാറയെല്ലാം റോസ് നിറത്തിലായതുകൊണ്ടാണ് അതിന് റോസ് സിറ്റി എന്ന പേര് വന്നത് രണ്ടാമത്തത് ദ ലോസ്റ്റ് സിറ്റി ഓഫ് പെട്ര ബൈസാന്റിയൻസിന് ശേഷം പിന്നെ ആരാണ് അവിടെ താമസിച്ചത് എന്നുള്ളത് അല്ലെങ്കിൽ ആരാണ് അവിടെ വസിച്ചിരുന്നത് എന്നുള്ളതിന് ഇന്നും ചരിത്രത്തിൽ ഒരു ഉത്തരമില്ല എന്നുള്ളതാണ് കാരണം വളരെ കാലത്തോളം പെട്ര എന്ന നഗരം പുറം ലോകത്തിന് അന്യമായി പോയിരുന്നു മരുഭൂമിക്ക് നടക്കുള്ളൊരു നഗരമാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എന്തൊക്കെ ചില കാരണങ്ങൾ കാരണം പുറം ലോകത്തിന് പെട്രയെ കണ്ടെത്താൻ സാധിച്ചില്ല പിന്നീട് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കാലഘട്ടങ്ങളിൽ ഒരു സഞ്ചാരികൻ ലോക സഞ്ചാരികനായിരുന്നു ഈ പെട്രയെ പിന്നീട് പുറം ലോകത്തിന് കാണിച്ചു കൊടുത്തത് ഇത്രയും കേട്ട നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നിയിട്ടുണ്ടായിരിക്കും കാരണം മരുഭൂമിയുടെ നടുക്കാണല്ലോ ഈ പെട്ര എന്ന നഗരം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ മനുഷ്യന്മാരാണ് അവിടെ ജീവിക്കുന്നതും അപ്പോൾ ഇവർക്ക് വെള്ളമൊക്കെ കുടിക്കേണ്ടത് എങ്ങനെയാണ് ഈ വെള്ളത്തിൻ്റെ കാര്യങ്ങൾ മരുഭൂമിയിൽ എങ്ങനെ വെള്ളം ഉണ്ടാവുക എന്നുള്ളത് ഒരു സംശയമായി നിലനിൽക്കുന്നത് തന്നെയാണ് പക്ഷേ അതിലാണ് ഈ നബാത്തിയൻസിൻ്റെ ഒരു വിശിഷ്ടമായ വൈദഗ്ധ്യം കാണുന്നത് ഒരു വർഷത്തിൽ എല്ലായ്പ്പോഴും ഒന്നും മഴ ലഭിക്കുന്നില്ല വളരെ കുറച്ച് സമയത്ത് മാത്രം ഒരു രണ്ടോ മൂന്നോ മാസമൊക്കെ ഒരു പക്ഷേ മഴ ലഭിക്കുന്നുണ്ടായിരിക്കുകയുള്ളൂ എന്നാൽ ലഭിക്കുന്ന മഴയെ വളരെ വിദഗ്ധമായ രീതിയിൽ സംഭരിച്ചു വെക്കുന്നതിന് നബാത്യൻസ്മാർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അതായത് ഒരു വളരെ മികച്ച ഒരു ജലസംഭരണം അവർക്ക് സാധിച്ചു എന്ന് വേണം പറയാൻ ആ ഒരു ജലസംഭരണത്തിലൂടെ ഏകദേശം ഒരു വർഷത്തോളം അവരുടെ ആവശ്യങ്ങൾ നടത്താൻ സാധിച്ചു എന്നുള്ളതാണ് ചരിത്രങ്ങളിൽ പറയുന്നത് എന്നാൽ മനുഷ്യന്മാർ നിർമ്മിച്ച ഒരു ജലസംഭരണിയല്ല അപ്പോൾ ചില കാലങ്ങളിൽ ചില സമയങ്ങളിൽ പ്രകൃതി പ്രകൃതിക്ഷോഭം കാരണം അധികം മഴ ലഭിച്ചു കഴിഞ്ഞാൽ അവർ പ്രളയം പോലുള്ള ആപത്തുകൾക്ക് കാരണമാകുമായിരുന്നു അപ്പോൾ ഇതിനെയും അവർ വിദഗ്ധമായ രീതിയിൽ അതായത് വലിയൊരു പ്രളയം അവരെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളും അവർ സ്വീകരിച്ചിരുന്നു അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നബാത്യന്മാരുടെ ഒരു വിസ്മയം തന്നെയായിരുന്നു പെട്ര എന്നൊരു നഗരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഈ ഒരു പെട്ര എന്ന നഗരത്തെ ഉൾപ്പെടുത്തി അതിനുശേഷം പിന്നീട് ഈ പെട്ര എന്ന നഗരത്തിൽ വസിച്ചിരുന്ന ചില കുറച്ച് പേരുണ്ടായിരുന്നു സമൂഹം അപ്പോൾ അവരെ ഇനി തുടർന്ന് അവിടെ വസിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞത് കാരണം അവരെ മറ്റൊരു ഇടത്തിലേക്ക് സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിക്കുകയും പിന്നീട് പെട്ര എന്ന മനുഷ്യനിർമ്മിത നഗരത്തെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തു ഇതാണ് പിന്നീട് പുതിയ ലോകാത്ഭുതങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചതും ഇന്നത്തെ പല ഭൂമിശാസ്ത്ര വിദഗ്ധരും അതുപോലെ ശാസ്ത്രജ്ഞരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ര എന്ന നഗരത്തിൽ മനുഷ്യവാസം അസാധ്യമാണെന്നാണ് പക്ഷേ എന്താണെങ്കിലും വളരെ കാലത്തോളം ഏകദേശം ആയിരം വർഷത്തോളം പെട്ര എന്ന മനുഷ്യനിർമ്മിത നഗരത്തിൽ മനുഷ്യർ വസിച്ചിരുന്നു അപ്പോൾ ഈ വീഡിയോ ഞാൻ ഞാനിന്നിവിടെ അവസാനിപ്പിക്കുന്നു പെട്രയെക്കുറിച്ചുള്ള ചില സവിശേഷമായ വിശേഷങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ടേക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായി ഞാൻ വീണ്ടും വരും വരെ ഗുഡ് ബൈ